ടെക് ട്രാവൽ ഈറ്റ് ബൈ സുജിത് ഭക്തൻ. ഇങ്ങനെക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും മലയാളികളുടെ ഇടയിൽ വേണ്ട. സോ മൂപ്പരിപ്പോ ഒരു ഇന്ത്യൻ ടൂറിലാണ്, ഓക്കെ, ഇന്ത്യ മൊത്തം ടൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൂപ്പര് ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റും അതിനടിയിൽ വന്ന കമന്റുകളും ഇന്ന് വന്നൊരു വീഡിയോയും ഇതാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ സുജിത് ഭക്തൻ ഇന്നലെ ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്, ശ്രീരാമ ജന്മസ്ഥലമായ അയോധ്യയിൽ നിർമ്മാണം നടക്കുന്ന പുതിയ രാമക്ഷേത്രം സന്ദർശിക്കുന്നതിനും അവിടെ നിന്നും വീഡിയോ പകർത്തുന്നതിനും സാധിച്ചു. 2024 ജനുവരിയോടെ പണി പൂർത്തിയാകുമ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്ഷേത്രമായി മാറും. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോ അറ്റ് 12 noon ടുമോറോ. അതായത് ഇന്ന് വീഡിയോ വന്നിട്ടുണ്ട്. പുറകിൽ കാണുന്നത് ക്ഷേത്ര നിർമ്മാണം നടക്കുന്ന സ്ഥലമാണ്. ഇങ്ങനെയാണ് ആ ഒരു പോസ്റ്റ് മൂപ്പരിന്നല്ല ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ളത്. ഇതിനടിയിൽ ഏകദേശം ഒരു 1.1K കമന്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ കമന്റ് മൊത്തം ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. അതിനു മുമ്പ് ഇത്രയും കമന്റുകൾ വന്നപ്പോൾ അതിനടിയിൽ സുജിത് ഭക്തൻ ഒരു കമന്റ് മൂപ്പർ തന്നെ ഇട്ടിട്ട് എന്ത് ചെയ്ത് ആ സാധനം അവിടെ മൂപ്പർ പിൻ ചെയ്ത് വെച്ച്, മൂപ്പർ പിൻ ചെയ്ത് ആ ഇട്ട കമന്റ് ഇട്ട ഈ പോസ്റ്റിനടിയിൽ സുജിത് ഭക്തൻ ഇട്ട കമന്റ് ഞാൻ വായിച്ചു തരാം. ഞാനൊരു യാത്രികനാണ്. കഴിഞ്ഞ 6 മാസത്തിലധികമായി ഇന്ത്യ മുഴുവനായി വണ്ടിയിൽ യാത്ര ചെയ്യുന്നു. പല പല സ്ഥലങ്ങളിൽ പോകുന്നു. അതിൽ ഹിന്ദുക്ഷേത്രങ്ങളുണ്ട്, ബുദ്ധമത ആരാധനാലയങ്ങളുണ്ട്, മുസ്ലിം പള്ളികളുണ്ട്, സിഖുകാരുടെ ഗുരുദ്വാരമുണ്ട്, ക്രിസ്ത്യാനികളുടെ പള്ളിയുണ്ട്. മറ്റു മതങ്ങളെക്കുറിച്ച് അറിവ് പരിമിതമാണെങ്കിലും പരമാവധി പോകാൻ ശ്രമിക്കാറുമുണ്ട്. ചില സ്ഥലങ്ങളിൽ കയറാൻ സാധിക്കാറില്ല, കയറ്റാറില്ല. പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പരമാവധി പോകാറുണ്ട്. കഴിഞ്ഞ 6 മാസം കൊണ്ട് ഇന്ത്യയിൽ 24 സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തു. ഇപ്പോൾ ഉള്ളത് UPയിലാണ്. UPയിൽ കൂടുതലും ഉള്ളത് ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. പ്രായമായ അച്ഛനും അമ്മയും കൂടെ ഉള്ളതുകൊണ്ടും ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടും ആ സ്ഥലങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തുന്നു. അത് UPയിലാണ്. കൂടുതലായിട്ട് ഹിന്ദു മതം അമ്പലങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും മൂപ്പര് ഹിന്ദു ആയതുകൊണ്ടും കുടുംബം ഒപ്പുള്ളതുകൊണ്ടും അങ്ങനത്തെ ടെമ്പിൾ കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നു. അയോധ്യ എന്ന വളരെ സെൻസിറ്റീവായ ഈ സ്ഥലത്ത് പോയപ്പോൾ തന്നെ ഇങ്ങനെ ഒക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസ്തുത സ്ഥലത്തെക്കുറിച്ച് കോൺട്രവേഴ്സി വരുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഞാൻ നാളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായോ? ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആരുടെയും മതവികാരം വ്രണപ്പെടുത്താൻ എനിക്ക് താല്പര്യവുമില്ല. ഈ പോസ്റ്റിന് താഴെ കണ്ട കമന്റുകൾ എന്നെ വളരെയധികം വിഷമിപ്പിച്ചതിനാൽ നാളെ വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കുമെന്ന് അറിയിച്ചു കൊള്ളുന്നു. ഞാൻ കാരണം ആരും തമ്മിൽ തല്ലരുത്. ഹിന്ദു ആയതുകൊണ്ടും പേരിൽ ഭക്തൻ ഉള്ളതുകൊണ്ടും എന്നെ എല്ലാവരും ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ മനുഷ്യനാണ്, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനെ അയാൾക്കൊരു കമന്റ് ഇടേണ്ട അവസ്ഥ വരെ വന്നു. കമന്റ് ഇട്ട് പിൻ ചെയ്ത് വെക്കേണ്ട. കാരണം എന്താ? മൂപ്പരി പറഞ്ഞ സ്ഥലത്തേക്ക് അയോധ്യയിലെ രാമക്ഷേത്രം കാണാൻ പോകുന്നു എന്നൊരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് അതിനടിയിൽ പിന്നെ നോക്കേണ്ട വർഗീയത തുടങ്ങി. എടോ, അയാളൊരു ട്രാവലിംഗ് ചെയ്യുന്ന ഒരാളാണ്. ആ ട്രാവലിംഗ് ചെയ്യുന്നതാണ് അയാളുടെ കണ്ടന്റ്. അയാൾ ഇത്ര കാലം വർഷങ്ങളായിട്ട് ഈ സാധനങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് പോകണം, ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് പോകണ്ട, ഇന്ന സ്ഥലത്ത് മതക്കാരുടെ സ്ഥലത്തേ പോകാൻ പാടുള്ളൂ, ഇന്ന മതക്കാരുടെ സ്ഥലത്ത് പോകാൻ പാടില്ല, ഇന്ന മതക്കാരുടെ സ്ഥലത്ത് പോയാൽ അയാൾ ഇന്ന പാർട്ടിയുടെ ആളാണ്, എന്തോ നടക്കുന്നതൊക്കെ. സോ ഒരു സ്ഥലത്ത് അയാൾ പോകുന്നു, ആ സ്ഥലത്തിനെ കുറിച്ച് അയാൾ പറയുന്നു, അയാൾ പോകുന്നു, അയാൾ തിരിച്ചു വരുന്നു. ഇഷ്ടമുള്ളവൻ കാണും, ഇഷ്ടമുള്ളതും കാണണ്ട. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ, കംപ്ലീറ്റഡ്. അതുപോലെ ഇതൊന്നുമല്ല വിഷയം, ഇവിടെ വർഗീയത സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറക്കം വരില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് കമന്റ്സ് നോക്കട്ടെ. നാളെ കുറച്ച് ഫോളോവേഴ്സ് കുറയും, അടുത്ത വീഡിയോയിൽ അതിൻ്റെ ബാലൻസിങ് മോദി വിരോധം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, രാമക്ഷേത്രത്തിൽ പോയതുകൊണ്ട് കുറച്ച് ഫോളോവേഴ്സ് കുറയും, അത് ആദ്യം പ്രെഡിക്റ്റ് ചെയ്യണം ഒരു ഇയാൾ കമന്റ് ഇട്ട വ്യക്തി. അടുത്ത അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ മോദിനെ കുറിച്ച് രണ്ട് കുറ്റം പറയുമ്പോൾ ഈ കുറഞ്ഞ ഫോളോവേഴ്സ് കൂടും. എങ്ങനെയുണ്ട് കുത്തിത്തിരിപ്പ്? അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്ഷേത്രം പണിയുന്നത് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പള്ളി പൊളിച്ചിട്ടാണ് എന്ന് അതോടൊപ്പം പറയാൻ നട്ടല്ലില്ലെന്നറിയാം. എന്തായാലും അത് കാണിച്ചു തന്നതിന് നന്ദിയുണ്ട്. പിന്നെ കുറെ പേര് ഇങ്ങനത്തെ സാധനം ഉണ്ട് കേട്ടോ, കൊന്നത് പൊളിച്ചത് എന്ന് പറഞ്ഞിട്ട്.
രാമമന്ത്രം മുഴങ്ങട്ടെ, രാമക്ഷേത്രം ഉയരട്ടെ, ജയ് ശ്രീരാം. ജയ് ശ്രീരാം ഇഷ്ടം പോലെ കമന്റ് അതുകൊണ്ട്. അപ്പൊ ഇവിടെ രണ്ട് ഭാഗമായിട്ട് ആളുകൾ, ഇപ്പുറത്ത് ജയ് ശ്രീരാം, ഇപ്പുറത്ത് മറ്റേ പള്ളി പൊളിച്ചു, അങ്ങനെ ഇങ്ങനെ അടിയാണ്. മൊത്തത്തിൽ വർഗീയത പറഞ്ഞ അടിയാണ്. ഇനി നമുക്ക് ആ ഇന്ന് വന്ന വീഡിയോന്റെ കുറച്ച് ക്ലിപ്സ് കാണാം. നമസ്കാരം. നമ്മുടെ ടെക് ട്രാവലിൽ നിന്ന് ഉള്ളത് നമ്മുടെ ശ്രീരാം ജന്മഭൂമിയായ അയോധ്യയിലാണ്. വളരെ സന്തോഷവും അതേപോലെ തന്നെ ആനന്ദവും ഉൾക്കൊള്ളുന്ന ഒരു നിമിഷമാണിത്. അയോധ്യയിൽ വന്ന് നമ്മുടെ ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് വന്ന് ഇവിടുത്തെ ക്ഷേത്രം കാണാനും ഭഗവാനെ കണ്ട് തൊഴാനും അതേപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര നിർമ്മാണം നടക്കുന്ന ആ ഒരു സ്ഥലം പോയി കാണാനും വേണ്ടിയാണ് നമ്മളിവിടേക്ക് വന്നത്. ദിവസമായിട്ട് അതെല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെക് ട്രാവലേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ദയവായി കോൺട്രവേഴ്സീസ് ഒഴിവാക്കുക. ഇത് നമ്മളൊരു നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് പോയി കാണുന്ന പോലെ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നാണ്. അതുകൊണ്ട് തന്നെ വിദ്വേഷങ്ങളായിട്ടുള്ള കമൻറ്റുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക. എനിക്കറിയാം വളരെ കോൺട്രവേഴ്സി നിറഞ്ഞൊരു സ്ഥലം കൂടിയാണ്. ജയ് ശ്രീരാം. ഈ പറഞ്ഞത് മൂപ്പർ അതിന് മുന്നേ പറഞ്ഞൊന്നും ആരും കേട്ടിട്ടുണ്ടാവില്ല. ജയ് ശ്രീരാം എന്ന് മാത്രം കേട്ടിട്ട് ഇനി മൂപ്പർ ഒരു പ്രത്യേക പാർട്ടിയിൽ പെട്ട ആളാണ്. അയാൾ ഹിന്ദു ആണ്, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു, ദൈവങ്ങളിൽ വിശ്വാസമുണ്ട്, അമ്പലങ്ങളിൽ വിശ്വാസമുണ്ട്. അയാൾ അമ്പലത്തിൽ പോകുന്നു, വീഡിയോ ഇടുന്നു. അവസാനം ജയ് ശ്രീരാം പറഞ്ഞത് മാത്രം നാട്ടുകാർ കേട്ടിട്ട് അയാൾ ഒരു പ്രത്യേക പാർട്ടിക്കാരനാക്കും, ഉറപ്പാണ്. എന്താണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫാണ്. ഓക്കെ, മൂപ്പർ ഇതിന് മുന്നേ ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞ പോലെ കമന്റ് ബോക്സ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി കമന്റ്സ് വയ്ക്കാം. 1992 December 6 ഇന്ത്യയെ രണ്ടായി പിളർത്തിയ സ്ഥലം എന്നുകൂടി പറയാമായിരുന്നു. പള്ളി പൊളിച്ച് അമ്പലം പണിയുന്നത് എന്ന സത്യം പറയാമായിരുന്നു. അമ്പലം പൊളിച്ചത് ആരും കണ്ടില്ല, അതൊരു ഊഹം മാത്രം. ഓക്കെ, ഇനി അടുത്തത് കുറെ ഇങ്ങനത്തെ ഇപ്പോഴത്തെ കുരുപൊട്ടൽ തുടങ്ങിയല്ലോ. അപ്പോൾ വീഡിയോ വരുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. രണ്ട് ചേരിയായിട്ട് ആളുകൾ തിരിഞ്ഞിട്ടുണ്ട്. രാമന് ഒരു ലക്ഷറി മന്ദിരം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ, അദ്ദേഹത്തിന്റെ പ്രജകളുടെ കഷ്ടതകളും പട്ടിണിയും മാറാൻ ഈ മന്ദിർ ഇനിയും വൈകാതെ രൂപം പ്രാപിക്കട്ടെ, പട്ടിണി സൂചികയിൽ നിന്നും ഉടൻ കര കയറട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജയ് ശ്രീരാമ് വീണ്ടും ഇട്ടിട്ടുണ്ട്. December 6 മറക്കില്ല ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ വീഡിയോ കാണൂല. ഓക്കെ, പിന്നെ ജയ് ശ്രീരാമ് വരുന്നുണ്ട്. Don't forget this story also എന്ന് പറഞ്ഞിട്ട് അതുണ്ട്. സോറി അൺഫോളോ ബോസ് എന്ന് പറഞ്ഞിട്ട് വളരെ വിശദീകരിച്ച് അവരവരവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ കുറെ അൺഫോളോ വരുന്നുണ്ട്. കുറെ ഈ കാര്യം പറയും, പിന്നെ ഈ കാര്യം പറയരുത്, ഞാൻ ഈ കാര്യം ഇന്ന കാര്യം എന്ന് പറയാൻ കാരണം നീ എന്റെ കമന്റ് ബോക്സിന് അടിയിൽ വന്നിട്ട് വർഗീയത പറയാൻ നിൽക്കണ്ട. ഞാൻ ഇത്രയും ഇവിടെ പറയാനുള്ളൂ. ഈ പറഞ്ഞ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞ വ്യക്തി കാലാകാലങ്ങളായിട്ട് നമുക്ക് അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഓരോ സ്ഥലത്തും പള്ളി പറഞ്ഞിട്ടുണ്ട്, അമ്പലം പറഞ്ഞിട്ടുണ്ട്, മോസ്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങേര്. ഓക്കെ, ഇനിയിപ്പോ അയാളെ പേരെങ്ങനെയാണ്, അയാൾ രാമക്ഷേത്രത്തിൽ പോയത് കൊണ്ട് മാത്രം അയാളെ പിടിച്ചിട്ട് സംഖ്യയാക്കാനും ഈ പറഞ്ഞ RSS ബി ജെ പി ആക്കാനും നടക്കുകയാണെന്നുണ്ടെങ്കിൽ കഷ്ടം എന്നേ പറയാനുള്ളൂ. ഇനിയിപ്പോ മൂപ്പർ ഇന്നിട്ട വീഡിയോന്റെ തമ്മിൽ ഇങ്ങനെയായിരുന്നു, അയോധ്യ രാമക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് തന്നെ മൂപ്പരിട്ടുള്ള തമ്മിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ആ വീഡിയോന്റെ വേറെ കുറച്ച് ഭാഗങ്ങളാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ അയോധ്യയിലെ പുതുതായിട്ട് നിർമ്മിക്കുന്ന ശ്രീരാമ ക്ഷേത്രത്തിന്റെ മുമ്പിലാണ്. 2023 അവസാനത്തോടുകൂടി ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാവും. 2024 മകരസംക്രാന്തിയോടുകൂടി ഇവിടെ പ്രതിഷ്ഠ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അതിഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ, എല്ലാം കൊണ്ടും തൃപ്തിയായി. അതെ, വേറെ ഒന്നും പറയാനില്ല, സന്തോഷം. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ ഒരു വർക്ക് നടക്കുന്നു, എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാവട്ടെ. ഓക്കെ, അവര് ഫാമിലി ആയിട്ട് ഹാപ്പിയാണ്. ഓക്കെ, അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം അവർ പോകുന്നു, കാണുന്നു. ഓക്കെ, അവർക്ക് വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് അവരെത്തുന്നു, അവരത് കാണുന്നു, അതിനെ കുറിച്ച് വീഡിയോ ഇടുന്നു. ദേ ആർ ഹാപ്പി, ബട്ട് ദേ ആർ സ്റ്റിൽ വറീഡ് അബൌട്ട് കോൺട്രവേഴ്സി. അതാണ് പ്രശ്നം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, അതങ്ങനെയാണ്. ഓക്കെ, മതം പൊളിറ്റിക്സ് സാധനമൊക്കെ തലയിൽ വെച്ച് നടക്കുമ്പോൾ ഇറ്റ്സ് ദെയർ. ഓക്കെ, ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം, പള്ളി പൊളിച്ചതും കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാം കോർട്ടും നിയമപരമായിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. രാജ്യത്തിന്റെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ തമ്മിൽ തല്ലു കൂടണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. വീഡിയോ കാണുന്ന നമ്മൾ തമ്മിൽ തല്ലു കൂടണം, കമന്റ് ബോക്സിൽ നമ്മൾ തമ്മിൽ തല്ലു കൂടണം, വീഡിയോ ഇട്ടത് കൊണ്ട് ഒരാളെ വെറുക്കണം. ആ വീഡിയോനകത്ത് വെറുക്കാൻ മാത്രം ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ഓക്കെ എന്ന് വിചാരിക്കും. പക്ഷെ ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിലും.
നമ്മുടെ അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണം കഴിയുമ്പോഴത്തേക്കിനും ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്ഷേത്രമായി ഇത് മാറുമെന്നാണ് പറയപ്പെടുന്നത്. ഇതുപോലെയുള്ള ചെറുതും വലുതുമായ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഈ ഒരു പരിസരത്തുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു ഡയലോഗൊക്കെ നാളെ വൻ രീതിയിൽ കോൺട്രവേഴ്സി ആക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഓക്കെ, പള്ളി പൊളിച്ചമ്പലം ഉണ്ടാക്കിയത് എന്ന് പറയണം, പള്ളി പൊളിച്ച് ലോകത്തിൽ മൂന്നാമത്തെ ഏറ്റവും വലിയ ക്ഷേത്രം ഉണ്ടാക്കി എന്ന് പറയണം എന്ന് പറഞ്ഞ് അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്ന പലരും ഉണ്ട്. സി, ഒരു വീഡിയോ നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിത്തൌട്ട് സി സുജിത് ഭക്തൻ എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ ഇത്ര കാലം കണ്ട വീഡിയോസിലൊന്നും പൊളിറ്റിക്സ് ഇൻവോൾവ് ആയിട്ടില്ല, മതത്തിൽ ഇൻവോൾവ് ആയിട്ടില്ല, മൂപ്പര് അങ്ങനെയൊന്നും ആയിട്ടില്ല. അപ്പം ഈ ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഈ MBD ട്രാവലിംഗ് കോൺട്രവേഴ്സീസ് ലൈസൻസ് സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് മൂപ്പര് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നല്ലതെ, ഓക്കെ. അല്ലാത്ത പക്ഷം ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കേരളവും ബാക്കി സ്റ്റേറ്റുകളും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നു. അപ്പം പിന്നെ ഗവൺമെന്റിന് അവിടെയുള്ള ഗവൺമെന്റുകളെ കുറിച്ച് താരതമ്യപ്പെടുത്തി കുറ്റപ്പെടുത്തലും കാര്യങ്ങളും ആസ് യൂഷ്വൽ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ചെയ്യുന്ന പരിപാടി തന്നെ ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ രാമക്ഷേത്രത്തിൽ പോയതുകൊണ്ട് ഇനി അയാൾ കംപ്ലീറ്റ്ലി അയാളെ വീഡിയോ കാണില്ല, അയാൾ അൺഫോളോ അടിക്കും അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യും, ഇതോടുകൂടി നീ തീർന്നു എന്നൊക്കെ പറയുന്നതിന്റെ ലോജിക്ക് മനസ്സിലാവാത്ത. നമുക്ക് വേറൊരു റിക്വസ്റ്റ് കൂടെ നിങ്ങളോട്, ദയവായിട്ട് ഇതിനകത്ത് പൊളിറ്റിക്സും മതവും ഒന്നും കാണണ്ട. നമ്മള് ഈ യാത്രകൾ, നമ്മൾ ധാരാളം ക്ഷേത്രങ്ങളും ധാരാളം പള്ളികളും മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം നമ്മൾ പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പോകുന്നതാണ് ഇതെല്ലാം. സോ ദയവായിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം മതം ഒന്നും കാണരുത്. സോ ഐ റിക്വസ്റ്റ് ദാറ്റ്, ഓക്കെ. കാരണം രാഷ്ട്രീയം മതം രണ്ടും കാണരുത്. അതെ, അതൊക്കെ വേണമെങ്കിൽ സംഭവിക്കാം, അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് അതൊക്കെ ഒഴിവാക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അതേ വറിയിട് ലിറ്ററലി വറിയിട് നമ്മളെ ഇന്ന പാർട്ടിക്കാരാണ് എന്ന് വരെ പറയാൻ ചാൻസ് ഉണ്ട്. അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്, കാരണം അവർ വറിയിടാണ്. കാരണം ഈ ഒരു പ്രശ്നം കാരണം നാളെ പല രീതിയിലുള്ള കോൺസിക്വൻസസ് അവർ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്ന അവർക്കറിയാം. എൻ്റെ ഒറ്റ ചോദ്യം, ഒരാൾക്കും ഒരു ട്രാവലർക്കും ഇനി അങ്ങോട്ട് രാമക്ഷേത്രം കാണാനോ അല്ലെങ്കിൽ ആ ഒരു അയോധ്യ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും പോകാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, ഒരു വ്യക്തി അയാളുടെ ഇഷ്ടത്തിന് പോകുന്നു, ട്രാവൽ ചെയ്യുന്നു, അയാളുടെ പണി ഇതാണ്, അയാളത് കാണിച്ചു തരുന്നു, അതിന് അയാൾ തുറന്നു പറയുന്നുമുണ്ട്, അയാളൊരു ഹിന്ദുവാണ്, അയാൾക്ക് വിശ്വാസമുണ്ട്, അയാൾ അവിടെ പോയി. പക്ഷെ ഞാനൊരു പാർട്ടിയുടെ ഭാഗമായിട്ടൊരു മതത്തിനെ വിശ്വസിക്കുന്ന ആളല്ല. ഓക്കെ, ഞാൻ എൻ്റെ വിശ്വാസിയാണ്, എൻ്റെ അച്ഛതും വിത്ത് പാരൻസ് ഈ വെൻറ്റ് കണ്ടു പോന്നു. അതിലും കോൺട്രവേഴ്സി, അവിടെ ചെന്നിട്ടും അൺസബ്സ്ക്രൈബ് ചെയ്യും, അവിടെ ചെന്നിട്ടും തെറി വിളി, എന്തുവാടെ ഇതൊക്കെ കഷ്ടം. എല്ലാത്തിനും ഇത് പിടിച്ച് മതം 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 നോക്കി ജീവിക്കാൻ പറ്റില്ല മനുഷ്യന്മാർക്ക്. ഓൾറെഡി ഇവിടുത്തെ പാർട്ടിക്കാർ മൊത്തത്തിൽ ഇത് കുത്തിവെക്കാൻ നോക്കുമ്പോൾ ഇത് അതിനിടയിൽ കമന്റ് ബോക്സിലും വർക്ക് ചെയ്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺആക്സെപ്റ്റബിൾ.